akan makin lama. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ തമിഴ്നാട് തന്നെയാണുള്ളത്. തമിഴ്നാട് തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ സ്ഥലത്തിൻ്റെ പേരെന്താ സാറേ? വള്ളനാട് എന്ന് പറഞ്ഞൊരു ഗ്രാമം. ഓക്കെ, വള്ളനാട് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ്. അതിനോട് ചേർന്ന് ഒരു റിസർവേർ ഉണ്ട്. അവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പ് ചെയ്തത്. കഴിഞ്ഞ രാത്രിയിൽ റിസർവേർ മാത്രമല്ല, ഒരു വലിയ മൈതാനം പോലെ കിടക്കുന്ന ഒരു പ്രദേശം, ആ ഒരു പ്രദേശം കൂടിയാണ്. ആ ഒരു സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്തു. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർ ആ വീഡിയോ കാണുക, എങ്കിലേ ഈ ഒരു വീഡിയോയ്ക്കുള്ള പ്രസക്തി എന്താണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ അങ്ങനെ എന്തായാലും ക്യാമ്പ് ചെയ്ത സ്ഥലം അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എണീറ്റ് നമ്മൾ ഒരു 5:30 ആയപ്പോഴത്തേന് എണീറ്റല്ലേ, ഒരു 5:30 ആയപ്പോഴീറ്റ് അപ്പോൾ അതൊക്കെ ചായ ഒക്കെ ഇട്ട് കുടിച്ച് നല്ല രസമാണല്ലേ ഒരു ക്യാമ്പിംഗ് എന്ന് പറയുമ്പോൾ. സാർ എങ്ങനെയുണ്ട്? സാർ ആദ്യമായിട്ടല്ലേ ക്യാമ്പ് ചെയ്യുന്നത്? അതെ, ഞാൻ നിന്റെ വണ്ടിയിൽ ആദ്യമായിട്ടാണ് ആ കിടക്കുന്നത്. രസകരമായിരുന്നു, നമുക്ക് ബെഡിങ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ അടിപൊളിയായി, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിൽ നമുക്ക് കിടക്കണം തോന്നി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചോളം സാധിക്കുകയല്ല. അല്ലെങ്കിൽ പരിചയക്കാർ വേണം, വീടുകൾ വേണം, ഇതൊന്നും വേണ്ട. നമുക്ക് വണ്ടി എവിടെ വേണം ഒതുക്കിയിട്ടിട്ട് സുഖമായിട്ട് കിടക്കാൻ പറ്റും. പിന്നെ നമ്മള് ലോക്കലായിട്ട് ടെന്റ് അടിക്കണം. ആ ടെന്റ് അടിക്കണം, അത്ര സുരക്ഷിതമല്ല അത്, അത്രമാത്രം ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും ടെന്റ് അടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എന്നാലും നമ്മൾ കുറച്ചുകൂടെ സേഫാണ് വണ്ടിക്കകത്താകുമ്പോൾ, നമുക്കൊരു വിശ്വാസമാണ്, സുഖമായിട്ട് കിടന്നുറങ്ങാം അങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ക്യാമ്പ് ചെയ്തു. രാവിലെ എണീറ്റ് ഫ്രഷായി, ഫ്രഷായി നമ്മൾ നേരത്തെ എണീറ്റ് ഫ്രഷാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 6:30 ആകുമ്പോഴത്തേനും ഇവിടെ കുറച്ച് നായ്ക്കളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ബ്രീഡുണ്ട് ഈ ഒരു വള്ളനാട്. ഈ വള്ളനാട്ട്, ഈ തിരുനെൽവേലിക്കടുത്തുള്ള വള്ളനാട്ട് ഒരു ലോക്കൽ ആയിട്ടുള്ള ബ്രീഡ്, ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു നായ്ക്കളാണ്. അതിന്റെ പേര് ചിപ്പിപ്പാറ കന്നിനായ് എന്ന് പറയുന്നതാണ്. ഒരു ബ്രീഡാണ്. മറ്റേ തമിഴ്നാട്ടിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള രാജപാളയം നായ്ക്കളുണ്ട്. രാജപാളയം നായ്ക്കളെ പോലെ തന്നെ പ്രസിദ്ധമാണ് ഈ ചിപ്പിപ്പാറ കന്നിനായ്ക്കൾ. ഇന്നലെ ഞങ്ങള് അവര് ഇന്നലെ ഞങ്ങള് ഇവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിലുള്ളവര് ഇതിന്റെ ഈ നായ്ക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അതിന്റെ ഒരു രസമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു നായ്ക്കുട്ടിയെ കൊണ്ടുവരട്ടെ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചിട്ടാണ് ഒരു അണ്ണൻ എൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞു എന്താ കുഴപ്പമില്ല പോരെ എന്നുള്ള രീതി പറഞ്ഞു. പക്ഷെ അണ്ണൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു 6-7 നായ്ക്കളായിട്ട് വന്നു. അപ്പോഴത്തേനും ലൈറ്റും പോയി. 7 നായ്ക്കളാണ്. അതിന്റെ ഒരു പ്രത്യേകത സവിശേഷത എന്ന് പറഞ്ഞാല് ഈ നായ്ക്കള് വളരെ ഭംഗിയാണ്. അത് നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ല. അതിന്റെ കാലുകൾക്കൊക്കെ നല്ല നീളമാണ്, കാലിന് നീളമാണ്. അതിന്റെ ചുണ്ടൊക്കെ നല്ല കൂർത്ത ചുണ്ടും ഒട്ടും ദുർമേധസ്സില്ലാത്ത ഉടലും ഒക്കെ. അപ്പൊ അത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു നായ്ക്കളാണ്. അതെ അതെ, അതെന്തായാലും നമുക്ക് വരുമ്പോ കാണാം. അപ്പം അവരെ വെയിറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ നിൽക്കുകയാണ്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റോടെ ഉള്ളൂ 7 മണിയാകാനായിട്ട്. അപ്പം നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, എങ്കിലും ആ മോർണിംഗ് വൈബ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത്യാവശ്യം ചെറിയ കാറ്റുണ്ട് കേട്ടോ, ചെറുതല്ല, നല്ല രീതിയിൽ തന്നെ കാറ്റ് വീശുന്നുണ്ട്. വള്ളനാട് വില്ലേജിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. കണ്ടോ, ഇവിടെ രാവിലെ പിള്ളേർ കബഡി കളി തുടങ്ങി. പിള്ളേരല്ല കേട്ടോ, കുറച്ച് ചേട്ടന്മാരും ഉണ്ട് അതിനകത്ത്. പിള്ളേരും ചേട്ടന്മാരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരിവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെയായിട്ട് പരിചയപ്പെട്ടിട്ടാണ് നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ക്യാമ്പ് ചെയ്തത്. രാവിലെ ആ ഒരു പ്രാക്ടീസോ മത്സരമൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. മെയിൻ റോഡാണ്, അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു സ്ഥലത്ത് മെയിൻ റോഡാണ്. അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നത്, അവിടെ ക്യാമ്പ് ചെയ്തത്. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ദിവസവും പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്ഷേത്രമുണ്ട് അങ്ങനെ. ഉണ്ടോ, നല്ല രസമാണ്. ഇതുണ്ടോ, ആര്യവേപ്പിൻ്റെ മരവും ഒരു ആൽമരത്തിൻ്റെ ചൂട്ടിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നേരെ ഫ്രണ്ടിലായിട്ട് ഒരു റിസർവർ കാര്യങ്ങളും കാണാം. അപ്പോൾ അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കബഡികൾ കണ്ടപ്പോൾ ഇങ്ങോട്ട് പതുക്കെ അങ്ങ് പോകുന്നു. നല്ല രസമല്ലേ ഈ കളിയൊക്കെ കാണാനായിട്ട്. തമിഴ്നാട് യാത്രകളിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഈ കബഡി മത്സരങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. രണ്ട് പിള്ളേർ തണ്ണിയാ, ആ അപ്പടിയാ, ഓക്കെ, പിള്ളേർ കുടിവെള്ളം കൊണ്ടുപോകുന്നതാണ്. വൈവിധ്യമാർന്ന കാഴ്ചകൾ ആണ് ഇവ സമ്മാനിക്കുന്നത്. അതെ അതെ, ഇവിടെ കണ്ടോ ചെറിയ ചെറിയ ഹട്ടുകളെ, ഈ ആടുകളെ വളർത്താൻ വേണ്ടിയാന്ന് തോന്നുന്നു. ആടുകൾ തമ്മിൽ ഗുസ്തി കൂടുന്നു. ആ ആടുകൾ രാവിലെ തന്നെ കൊമ്പ് കൊറക്കാണ്, അമ്മര് തമ്മില് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക രാവിലെ. ഹൈറ്റ് കണ്ടോ, ആ നല്ല ഹൈറ്റാണ്. ആ ആ ശരിയാണ്, ഇത് എന്താണ് ഇത്ര ഹൈറ്റ്? ആ ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കണ്ടോ, ഭയങ്കര ഹൈറ്റ് ആട്ടോ ആടുകൾക്ക്. നിനക്ക് അത് തന്നെ, ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. ഭയങ്കര ഹൈറ്റും ഒരു പ്രത്യേക ശരീരപ്രകൃതിയാ അല്ലേ? ഇത്രയും ഹൈറ്റുള്ള ആടിനെ കണ്ടില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ കണ്ടേക്കുന്ന ജമുനാപ്പിയാരി ഉണ്ടല്ലോ, അതൊരു ബ്രീഡാണല്ലോ. പക്ഷെ അതിനൊക്കെ ഇതൊരു നാടൻ ആടാണ്. അപ്പൊ നാടൻ ആടിന് ഇത്ര ഹൈറ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
നമ്മുടെ ഷോയ്ക്ക് ഒരാൾ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി. ആ എന്റെ അമ്മേ, ഇന്നലെ വന്നു. ആ ഇന്നലെ വന്നതല്ലേ? അറിയോടാ, അറിയോ? ആ കുഴപ്പമില്ല, ദേഷ്യക്കാരന. കുഴപ്പമില്ല, കടിക്കാൻ. തൊപ്പി വെച്ചേക്കുന്നുണ്ട്. ആ തൊപ്പി പട്ടിക്ക് ഭയങ്കര അലർജിയാണ്. ശരിയാട്ടോ. ആ ഇല്ല ഇല്ല സാറേ, ഞാനത് കഴിഞ്ഞിടയ്ക്ക് അറിഞ്ഞ. നമ്മളിപ്പം ഇതിലെ ഇതിലെ നടന്നു കഴിഞ്ഞാല് നമ്മൾ തൊപ്പി വെച്ച് നടക്കരുത്. ഞാനത് എപ്പോ പോയാലും പട്ടികളെ കാണുമ്പോ പിന്നെ തൊപ്പി എപ്പോഴും ഊരും. തൊപ്പി പ്രശ്നം പട്ടിക്ക്. കണ്ടോ, ഇപ്പൊ കണ്ടോ, കുറെ നിർത്തി. കണ്ടോ, ഇനിയൊന്നും ചെയ്യില്ല. ഞാനത് മനസ്സിലാക്കി. എന്നോട് ഒരു പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും നായ്ക്കളുടെ അടുത്ത് പോകുമ്പോ തൊപ്പി വെച്ചോണ്ട് പോകരുത്, അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. ഞാനപ്പോ അതുകൊണ്ട് ഇനി പരിചയപ്പെട്ടതാ. ഇപ്പൊ നോക്കിയേ, ഇന്നലെ ഞാൻ ഇവനുമായിട്ട് കമ്പനി ആയിരുന്നു. ഇന്ന് തന്നെ കണ്ടപ്പോ ഇല്ല, അത് സ്മെല്ല് പിടിച്ചു. പിന്നെ ഈ പറഞ്ഞ രീതിയില് മോഹം തെരിയാതെ നമ്മൾ പറഞ്ഞ കറക്റ്റാണ്. നിങ്ങളാണെന്ന് കറക്റ്റ് ഫോക്കസ് ചെയ്യണ്ടേ? ഇപ്പൊ കമ്പനി ആയി. കണ്ടോ, നമ്മുടെ രാവിലത്തെ ഷോയ്ക്ക് വന്ന ആദ്യത്തെ അതിഥിയാണ്. തൊപ്പി വെച്ച് കഴിഞ്ഞാൽ അവൻ വേറെ ആളാവും. എന്നാ ഇത് എന്ത് ആട്? എന്ത് ഇത്ര ഹൈറ്റ് വന്നിരിക്ക? വേലിയാട്. അതൊരു ബ്രീഡാണോ? ഇത് ലോക്കൽ ബ്രീഡ് തന്നെ. അതാണ് സംഭവം സാറേ. വേലിയാട്. ഓ, അപ്പൊ ഒരുപാട് സംഭവം ഉണ്ട്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടല്ലേ. ലോക്കൽ ബ്രീഡാണ്. അടിപൊളി. ഞാൻ ഓർത്ത് ഓടി വന്ന് എന്നെ കടിക്കാൻ വരുമായിരിക്കും ഒന്ന്. ഭാഗ്യം കടിച്ചില്ല. അതെ, നമ്മുടെ എണ്ണം വന്നു. ഉണക്കണ്ണേ, കോൾ പെണ്ണ ഇപ്പൊ ആരംഭിച്ച. അപ്പൊ നീങ്ങി ഇങ്ങ് വന്നിട്ട്. അപ്പൊ ഇത് വേറെ വേറെ ഇതാ? ഇതിന്റെ പേരെന്ത്? നായയുടെ പേര് റാക്കി. റാക്കി റോക്കി 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 മേല്. അപ്പൊ ഇത് റോക്കി എന്നാണ് അതിന്റെ പേര്. ആ സുനാമി. സുനാമി സുനാമി എന്തിട്ട്? ഫീമെയിൽ. ഓഹോ, കിട്ട എണ്ണം പറഞ്ഞത് ഭയങ്കര അനുസരണ കേട്ടോ. ഓ അപ്പടിയാ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ അതിഥികൾ ഓരോന്നായി വന്നു തുടങ്ങി സാറേ. ഇതാ നമ്മുടെ അണ്ണനും എത്തി. ഇതാണ് അദ്ദേഹമാണ് ഇതിന്റെ മെയിൻ ആള്. മുരുകൻ അല്ലേ? മുരുകൻ അല്ലേ അണ്ണൻ പേര്? മുരുകൻ. വള്ളനാട് മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ആരോട് ചോദിച്ചാലും പറയും എന്ന് പറഞ്ഞ് അത്ര ഫേമസ് ആണ്. ആ ഡോഗ് ബ്രീഡർ. ഈ ഇതിന്റെ പേരെന്താ പറയോ? റോക്കി. ഇത് ആ ഞാനും ചോദിച്ചു, എന്താ അങ്ങനെ പേരിട്ടെന്ന്. സുനാമി. ഓ ബ്രദർ ആൻഡ് സിസ്റ്റർ. ഓക്കെ ഓക്കെ. ഇത് ഫീമെയിലും അത് മെയിലുമാണ്. നമ്മുടെ ആദ്യം കണ്ട നായ്ക്കുട്ടി മുണ്ട. ദേ അടുത്ത ആൾ വന്നു, അടുത്ത ഗസ്റ്റ് വന്നിരിക്കുന്നു. നോക്കിയേ, ബൈക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ഇരുന്ന് നല്ല ഭംഗിയായിട്ടാട്ടോ വരുന്നേ. ദേ ആൾ വന്നു. ഓ കണ്ടോ, ഭയങ്കര ഇതാട്ടോ. ശെൻ്റെ പോലെ പോകുന്നു ആളെ തന്നെ വലിച്ചോണ്ട പോന്നെ. നമ്മളൊന്നും പിടിച്ച നിക്കല്ലോ കേട്ടോ സാറേ. ആ പുള്ളിയൊന്നും പിടിച്ചിട്ട് നിക്കുന്നില്ലാണ്ടല്ലേ. ആ പരിചയപ്പെട്ടവര്. ആ ദൂരെ നിക്കുന്നവരങ്ങ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അടിപൊളി. നോക്കിയേ ശെൻ്റെ അമ്മോ. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കബഡി കളിക്കുന്ന പിള്ളേർ തന്നെയാണ്. അവിടെ നിന്ന് ഈ നായ്ക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിനെ കാണാൻ വന്നതാ കേട്ടോ. അവിടെ കബഡികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മീൻസ് ട്രെയിനിങ് ഇവിടെ കുട്ടികൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കുട്ടികളാണ്. നായ്ക്കളൊക്കെ കണ്ട് നിൽക്കുകയാണ്. തമ്പി പേരെന്നേ? പേര് മണി. ഏ തമ്പാൻ. ചെൽവം. വെള്ളത്തുറൈ. ഓക്കെ. പഠിക്കതാ? എത്രയല്ലേ? ഒമ്പത്. സെവൻത്. എയ്റ്റ്. നയൻത്. ആ ഓക്കെ, കൊള്ളാം. അപ്പോൾ രാവിലെ കബഡി പ്രാക്ടീസ് പണല്ലോ. ആ ഓക്കെ ഓക്കെ. സ്കൂളിൽ കബഡി
കൊള്ളയിടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതെല്ലാം കബഡി പിള്ളേരാണ്. അപ്പോൾ ഇതാ നമ്മുടെ നായ്ക്കളൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുത്തനവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്, കയറല്ല ചങ്ങല പൊട്ടിക്കുന്നുണ്ട്. സാറ് തൊപ്പി വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഒന്ന് തൊപ്പി ഊരിട്ട് പോകുന്നു. ബഹുമാനം അല്പം കൊടുക്കുന്ന നന്നാ, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബഹുമാനം അല്പം നല്ലതാണേ. ആ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ നായ്ക്കളിതാ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. ഉണ്ടോ, 1, 2, 3, 4 ഏകദേശം ഒരു 5 നായ്ക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് കൂടി വരാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, എല്ലാം വരട്ടെ. അപ്പോൾ നമ്മുടെ നായ്ക്കളൊക്കെ ഏകദേശം എത്തി. ഇതിനിപ്പം വെള്ളത്തിലേക്ക് കൊണ്ടുപോവാണ്. രാവിലെ നായ്ക്കളെ കുളിപ്പിക്കുകയാണ്. കണ്ടോ, എല്ലാ നായ്ക്കളും കുളിച്ച് റെഡിയാക്കി സെറ്റാക്കുകയാണ് രാവിലെ തന്നെ. വാ, അപ്പോൾ നമുക്കിനി പതുക്കെ ഓരോരുത്തരെ പരിചയപ്പെടാം. ഇത് അണ്ണൻ്റെ നായ്ക്കളാണ്. ഇത് അണ്ണൻ്റെ നായ്ക്കൾ തന്നെ. അയ്യോ, എൻ്റെ അമ്മേ. അപ്പോൾ ഇതിൻ്റെ പേരെന്നെ ബ്ലാക്ക്, കറുപ്പൻ. ഓക്കെ, ഈ ബ്ലാക്ക് കളറുള്ളത് കറുപ്പൻ, മറ്റേത് റാണി. ഓക്കെ ഓക്കെ, ഇതാണ് അണ്ണൻ്റെ നായ്ക്കള്. രണ്ട് നായ മറ്റന്താ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് വയസ്സ് ഇതിൻ്റെ വരുന്നത്? ഈ ഈ ബ്ലാക്ക് എത്ര വയസ്സ്? 2.5 വർഷം. ആ 2.5 വയസ്സ്. 2.5 വയസ്സ്. ഇത് 3 വർഷം. 3 വയസ്സായിട്ട്. ഓഹോ, അപ്പോൾ ഇത് 2.5, 3 വയസ്സുള്ള നായ്ക്കുട്ടികളാണ്. ഇത് അണ്ണൻ്റെ നായാണ്. അണ്ണൻ്റെ പേരെങ്ങനെ? അരുൺ. അരുൺ. ഓക്കെ, അരുൺ എന്ന് പറഞ്ഞ അണ്ണൻ്റെ നായ്ക്കളാണ് ഈ രണ്ടെണ്ണം. ഇനി നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ദേ, വെറുത്തനവിടെ കിടന്ന് വിളയാടുന്നുണ്ട്. ഏ മറ്റോ, എൻ്റെ ദൈവം അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. കഴിക്കരുത്, എൻ്റെ പൊന്നടാവേ കഴിക്കരുത്. തൊപ്പി വേണമെങ്കിൽ ഉരുത്തരാം. കേട്ടോ സാറേ, ഞാൻ പറയാതെ വേണമെങ്കിൽ തൊപ്പി ഉരുത്തരാം, എന്നെ കടിച്ചേക്കരുത് എന്ന് പറയാതെ. ഓക്കെ, നമുക്കിനി ഈ അണ്ണൻ്റെ നായ്ക്കളെക്കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ അണ്ണൻ്റെ നായാണിത്. അണ്ണനെ എവിടെ നായ്ക്കൾ ഇരുക്ക്? അങ്ങനെ ഊരിൽ ഇരുക്ക്. അണ്ണനക്ക് അണ്ണനക്ക് എത്ര എണ്ണം ഇരുക്ക്? ആ അത്ര ഇരുക്ക്. കുട്ടികളൊക്കെ ആയിട്ട് എല്ലാം കുട്ടി കിടക്കുന്നത്? കുട്ടി ഒരു 5-6 പപ്പീസ്. ഒരു 7-8 പോലെ കിടക്കും. ഓ ഓ ഓ, ഓ 7 എണ്ണം ഇരുക്ക്. എല്ലാം കൂടെ ടോട്ടൽ 7 എണ്ണം ഇരുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ 7 നായ്ക്കളുണ്ട്. ഓ, ഓ അപ്പടിയാ. അപ്പം ഇത് ഇത് ഇതിൻ്റെ ഇതൊക്കെ എന്ത് പേരെന്താണ് ഇതിൻ്റെ? അത് രാവിലെ പറഞ്ഞു. ഒന്ന് സുനാമിയും ഇത് എന്തായാലും പറഞ്ഞിരുന്നത്. ആ രാഖി, അതാണ് ഈ രണ്ട് പേര്. നമ്മുടെ മുരുകണ്ണൻ്റെ നായ്ക്കളാണ് ഈ കാണുന്ന രണ്ടെണ്ണം. ഇനിയിപ്പോൾ ഇതിൻ്റെ കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ, ഓ സുനാമിയുടെ കുട്ടിയുടെ ആ കുട്ടിയും കിടക്കുന്നുണ്ട്. അപ്പം രംഗ അണ്ണൻ്റെ തന്നെ അല്ലേ രംഗ? ഓക്കെ ഓക്കെ. അപ്പം ഒരു കുട്ടിക്ക് എന്നാ വിലയുണ്ട്? 6,000 to 7,000. ഓ, അതായത് ഒരു 20 days to 30 days വരയ്ക്കും 6,000 to 7,000 rupees. ഓ വന്നിരും. ആ 6,000 to 7,000 ഒരു 7,000 വരും. വരും. അപ്പുറം வந்து நாள்கள் செல்ல செல்ல அதிகரிச்சதுனா குட்டி வளர வளர ரேட் அதிகம் ஆகும். ஓ கூடி வந்திரும். ஓ, அப்ப இது வெளியாயிட்டே கொடுக்கு. வெளியாய் கഞ്ഞാൽ கொடுக்கு. வெளிய யாரு கேட்டாலும் நம்ம கொடுப்போம். அல்ல மீன்ஸ் வெளியல்ல, இது இங்க பெருசாயிட்டே இருந்தால കൊടുത്തിടുമോ? എന്ത് മാതിരി സൈസിൽ യാരും കേട്ടാലും കൊടുക്കും. അപ്പൊ അത് അത് വന്ന് നായ പൊറത്ത് 30,000, 25,000. ഓ അത്ര വന്നിരും. 50,000 അന്ത മാതിരി ഇണക്കം വരും. ഇണക്കം. ഇതിപ്പോ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഇണങ്ങും?
போட்டாலும் അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഒരു ഇത് കേട്ടോ സാറേ. അപ്പൊ നമുക്ക് സാധാരണ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് നായ്ക്കള് വളരും, നമ്മള് പ്രത്യേകിച്ച് പെറ്റ് ഫുഡ് ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. 50 വർഷം മുന്നേ ഇത് വേട്ട നായ്ക്കളായിരുന്നു. ആ ഇത് മുന്നാടി ഇത് വേട്ട നായ്ക്കൾ എന്ന് ചൊല്ലിട്ട് ഇരിക്ക. ഒരു 40-50 വർഷത്തിന് മുന്നേ വേട്ട നായ്ക്കളെ യൂസ് பண்ணாங்க. ആരംഭത്തിൽ ആ 50 വർഷത്തിന് മുന്നോട്ടേ பெரிய ആൾക്കാർ വേട്ട എടുക്കാങ്ക. ഇപ്പോ വന്ന് നമ്മ ഗവൺമെന്റ് ரொம்ப സ്ട്രിക്റ്റ് ആയതുകൊണ്ട് വേട്ടയ്ക്ക് ആരും പോறதില്ല. ഓ ഓ നമ്മ പർപ്പ സ്വന്ത தேவைக்காக அதாவது காவலுக்கு வீட்டு காவலுக்கு தோட்டத்து காவலுக்கு இந்த கோழி பண்ணை ஆட்டு பண்ணை மாட்டு பண்ணை வச்சிருப்பாங்கல்ல தென்னந்தோப்பு அந்த மாதிரி தோட்டங்களுக்கு காவலுக்காக பயன்படுத்தும். நல்லா காவலுக்கு நல்லா இருக்கும், அடுத்த ஆள் உள்ள வரவிடாது, பொருளை நல்லா பாதுகாத்து. இப்ப கோழி பண்ணை மாட்டு பண்ணை ஆடு எல்லாம் வச்சிருந்தோம்னா வேற யாரும் வந்து திருட வராங்க அப்படின்னா நமக்கு அலர்ட் பண்ணிடுவோம். ஒன்னும் ഇതൊക്കെയാണ് ഇതിന്റെ കുറിച്ച് പറയാനാണെങ്കിൽ. ഇത് എത്ര വയസ്സ് വരെ ലൈഫ് എടുക്കും? പതിനഞ്ച് പതിനേഴൊക്കെ. ഓ അപ്പൊ ഇതൊരു 15-17 വർഷം വരെയൊക്കെയാണ് ഇതിന്റെ നായ്ക്കളുടെ ആയുസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ ഇതെല്ലാം ചെറിയ കുട്ടികളാണ്, 2-3 മാക്സിമം. ഇപ്പൊ 3 വയസ്സ് തന്നെ ഇങ്ങനെ 3 വയസ്സ്. ഓഹോ ഇത് എത്ര ശാപ്പിട്ടിരുന്നാലും ഇതേപോലെ സ്ലിം ആയിരിക്കും. இது இந்த மாதிரி தானே இருக்கும். வெயிட் போடா, வெயிட் போடா. ஆ அதுக்கு நார்மலா கொஞ்சம் தான் சாப்பிடுறோம். ஓ அப்படியா? சாப்பாடு வச்சாலும் கொஞ்சம் தான் சாப்பிடுறோம். ஓ மெயின்டனன்ஸ் வந்து இந்த நாய்களுக்கு கம்மி. ஓ அப்படியா? ஆமா. ஒரு தடவை எത്ര ஃபுட் கொடுக்கு? எത്ര நேரம் கொடுத்துறோம்? ரெண்டு வேளை, ஒரு வேளை. ஆ சிலர் வந்து ஒரே வேளை கொடுப்பாங்க, சிலர் ரெண்டு வேளை கொடுப்பாங்க. அப்ப ராவிலே வைட் வா, நைட் வா. அதோ காலையில மார்னிங் ஒரு 9 மணி 10 மணிக்கு. ஆ நைட்டு ஒரு 9 மணி 10 மணி போதும். போதும், சில நேரம் நைட்டு மட்டும் வச்சாலும் போதும். போதும், இதுக்கோட பராமரிப்பு செலவுங்கிறது ரொம்ப ரொம்ப கம்மி, மெயின்டெனன்ஸ் கம்மி கம்மி. ஓ எக்ஸ்ட்ரா ஃபுட் எதுவுமே தேவையில்லை தேவையில்லை. இது இது கேரளத்தில இருந்து வந்து வாங்குறாங்கடா. வாங்கிட்டு போயிருப்பாங்க. இது கேரளாவில் உள்ள ஆட்களும் கேட்காங்க, பட் டிராவல்ஸ் இல்லாததுனால வந்து எடுக்கிறதுக்கு கொஞ்சம் இதாக இருக்கு, சிரமமா இருக்கு. ஓ அவங்க கேட்காங்க, நிறைய பேர் கேட்காங்க. ஒரு சில பேர் வந்து நேரிலேயே வந்து எடுத்தும் போயிருக்காங்க. ஓ சரி. ஆமாம், ஆந்திராவுக்கு போயிருக்கு, பாண்டிச்சேரி போயிருக்கு, அந்த மாதிரி இப்போ கேரளாலையும் வந்து வாங்கிட்டு போயிருக்காங்க. இது எப்படி இதுன்ற ப்ரீடு ஒரிஜினல் ஆனது எப்படி தெரியும்? ஒரிஜினலாக நல்லா மூஞ்சி வந்து இப்படி ஊச்சா இருக்கும். ஓ இந்த மாதிரி? ஆமாம், மாதிரி மூஞ்சி இந்த பாத்தீங்களா, ஃபேஸ் ஊச்சா கூர்மையா இருக்கும், கூர்த்து வந்திருக்கும். ஆமா, கூர்மையா இருக்கும். அப்புறம் வந்து வால் பொடி வாலா இருக்கும், டீன் பாடியா இருக்கும். ஓ அதானே இருக்கு. ஓகே, இது தலை வந்து நல்ல பொடிசா இருக்கும். ஓஹோ, இது ராஜபாளையம் நாய் இல்ல? அதும் அது ராஜபாளையம் பிரீட் வேற. இதும் அதும் தம்மில சுத்தி பாரு, இதின் டிஃபரண்ட் என்னன்னு சொல்லுமா? ராஜபாளையம் இதும் இது வந்து ராஜபாளையம் வந்து ஒரே கலரா இருக்கும், சேம் கலர். இது வந்து அந்த மாதிரி அக்ரெசிவ் தானே இது? ஒரு நல்ல ஸ்ட்ராங்கா தானே இது? இந்த டாக் பயங்கரமான ஸ்ட்ராங், ஹெவி ஸ்ட்ராங். ஓ இது நான் 5 நாள் சாப்பாடு வைக்கட்டாலும் நம்ம கூடயே கிடந்துக்கிடும். ஓ அப்படியா? அத்திர ஸ்னேகமான. நம்ம 5 நாள் சாப்பாடு வைக்காமே இருந்தாலும் நம்மளை விட்டு போவாது. ஓ எத்தனை முறை அதுபா, ஒரு நாளைக்கு ஒரு வேளை சாப்பாடு போட்டாலும் நம்ம கூடயே கிடக்கும், ரெண்டு வேளை சாப்பாடு போட்டாலும் கிடக்கும், 4 நாள் சுவாறு போடாம இருந்தாலும் நம்மளை விட்டு போவாது. ஓ அப்படியா? நம்ம காட்டுக்குள்ள எங்க இருந்து விசில் அடிச்சாலும் வந்துடும், வந்துடும், வந்துடும். അപ്പൊ അത്രയും സ്നേഹമുള്ള ഒരു നായ്ക്കളാണ് അല്ലെ? നാളെ അതെ അതെ അതെ, യജമാന സ്നേഹം ഭയങ്കരമാണ്. ആ ചൊല്ലുങ്ക. നായയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? കാവലുക്ക് അരുമയാണ് നായ്. இப்ப தென்னந்தோப்பு, மாந்தோப்பு, புளியந்தோப்பு இந்த மாதிரி கேரளால தோப்பு வச்சிருக்காங்க. எல்லா பக்கமும் தோப்புகள் இருக்கு. ஒருத்தவங்கள வேலையாள் சம்பளையாள் போட்டாலும் 15,000 மாசம் வாங்குவாங்க. என்னன்னா தூங்கிடுவாங்க, அவங்களுக்கு வந்து 24 ஹவர்ஸ் வேலை இருக்கும், தூங்கிடுவாங்க, பார்க்க முடியாது.
இந்த நாயை விட்டு இந்த நாய் என்னன்னா நைட்டும் தூங்காது பகலையும் தூங்காது. அப்படியா? ஒரு மணி நேரம் தான் இதுக்கு ரெஸ்ட் தேவை. ஓ, அது பயங்கரமான காவலுக்கு இந்த நாயை பயன்படுத்திக்கலாம். അത് അടിപൊളിയാട്ടോ സാറേ, അത് വലിയൊരു അറിവാണ്. അതായത് എല്ലാ നായ്ക്കളും സാധാരണ കുറച്ചു നേരം കിടന്ന് ഉറങ്ങുമല്ലോ, ഇത് ഒരു മണിക്കൂർ മതി തന്നെ റെസ്റ്റ്. 24 hours കാവലാണ്, അതൊരു വലിയ സംഭവം കേട്ടോ. ലാഭമാണ്, ഇത് പറഞ്ഞതിനെ മേടിച്ചു എത്രയാ, 15 അല്ലെങ്കിൽ ഒരു 10 കിട്ടിയാൽ ലാഭമല്ലേ. പിന്നെ നല്ല സ്നേഹമാണല്ലോ, ഇത് നല്ലൊരു ഇണങ്ങുമല്ലോ. ഇപ്പൊ നമ്മൾ ഇത്ര നേരം നിന്നിട്ട് അത് നമ്മളൊന്നും അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ, നല്ല സ്നേഹമാണ്. പക്ഷെ ഇത് അതിന്റെ ഓ കാണാനും നല്ല ഭംഗിയാണ്. അതിന്റെ ഒരു ശരീര ഷേപ്പ് ഒക്കെ എങ്ങനെയാണ്? ആ ഇഞ്ചക്ഷൻ പോടണം. ആ ഓക്കെ ഓക്കെ. ഓ ഓ വാക്സിന് ഓക്കെ അല്ലേ? ഇതിനെ നല്ല രീതിയിൽ തന്നെ ഇവര് പരിപാലിക്കുന്നത്, കാരണം ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത കറക്റ്റ് ടൈമിൽ ഡേറ്റ് ഒക്കെ നോക്കി അവർ കറക്റ്റ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാട്ടോ. ഇതിനോടൊക്കെ ഒരു സ്നേഹം ഉണ്ടെങ്കിലേ സാറേ ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇത് പാഷൻ. ആ പാഷൻ. ഇത് പാരമ്പര്യമായിട്ട് തന്നെ നിങ്ങൾ അപ്പം എല്ലാരും ഓ ശരി ശരി. അപ്പൊ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകുന്ന ഒരു തലമുറകളായിട്ട് കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നതാണ് ഇങ്ങനെ നായ്ക്കളെ വളർത്തുന്നത്. അപ്പടിയാ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നായ്ക്കളെ കുറിച്ച് പറയാനാണെങ്കിൽ. എന്തായാലും വളരെ സ്നേഹമുള്ള, അല്ലെങ്കിൽ യജമാനോട് വളരെ സ്നേഹമുള്ളതും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ വളരെ ഭംഗിയുള്ളതുമായ നായ്ക്കളാണ്. അതിൻ്റെയൊക്കെ നിപ്പ് കണ്ടോ ഉണ്ടോ അണ്ണ? എന്താ ഈ വടി വന്ന് എതുക്ക്? ഇരുമ്പ്. ഓ എന്ത്? ആ ഇരുമ്പ് ഇരിക്കല്ലേ, മൂന്നിടത്തില് ഇരിക്ക. ഓ ഓ കമ്പി നല്ല വെയിറ്റാ ഇരിക്കും. ഏതാട്ടും ഒരു പൊരുൾ ഇപ്പൊ നമ്മ അവങ്ക വേട്ടക്ക് പോകുന്ന കാലഘട്ടത്തില് നമ്മ പോകല അവങ്ക വേട്ടക്ക് പോകുന്ന കാലഘട്ടത്തില് വേട്ടക്ക് പോകുമ്പോ ഏതാട്ടും ചിന്ന ചിന്ന ഇത് പോകുമ്പോ ഇത് കമ്പ് വെച്ച് ഇത് കമ്പ് യൂസ് പണുവാങ്ക എരിഞ്ചി. ഓ എറിഞ്ഞ. ആമാ, ഏതാട്ടും ഒരു പൊരുൾ പോകുന്നു അപ്പിന്ന ഇത് നായ പാക്കാതെ ഇത് കമ്പ് ഇപ്പി വീശുമ്പോ ഇത് കമ്പ് വിടുത ഇടത്ത പാക്കും. ഓ അപ്പടിയാ. അപ്പിടിക്കുമ്പോ അത് ടാർഗറ്റ് കറക്റ്റാ ഇരിക്കും. ഓ അപ്പൊ കറക്റ്റ് ടാർഗറ്റിൽ എറിയണ്ടേ? ആമാ, അതൊരു എക്സ്പീരിയൻസ് വേണം. അപ്പൊ പരമ്പരയായിട്ടുള്ള കമ്പാണത്. ഓ ശരി ശരി. അപ്പൊ അത് കൊള്ളാം, അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു അറിവായി. അപ്പൊ എന്തായാലും നമ്മൾ ഇത്ര നേരം കണ്ടത് ഇതിങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നതാണ്. വളരെ ഫാസ്റ്റാണ് കേട്ടോ, നമ്മള് ക്യാമറയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത്ര ഫാസ്റ്റിലാണ് അത് പോകുന്നത്. പിന്നെ ഒരു തരത്തിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത്, കുറേ വിഷയസൊക്കെ കിട്ടി. ഏതായാലും സംഭവം അടിപൊളിയാണ്. അപ്പം എന്തായാലും കൊള്ളാം, നമുക്കിനി ഒരു രക്ഷയില്ല. നമ്മുടെ തമ്മി തമ്മി കണ്ടു കഴിഞ്ഞാലേ ഭയങ്കര ചണ്ടയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈക്കിൽ കയറും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളിരിക്കുമ്പോൾ അതിൻ്റെ പുറകിലേക്ക് ചാടി കയറും. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്നുള്ള സംഭവം. ശോ, അതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടോ? എൻ്റെ പൊന്ന്, മാര റണ്ണിങ് ആട്ടോ. ഈ നായ ഈ ബൈക്കിൽ ചാടിക്കയറും കണ്ടോ. ബൈക്ക് വന്ന് നിൽക്കുമ്പോഴേ അറിയാം അതിന് പോകാറായെന്ന് കണ്ടോ. ഇത് ബൈക്കിൻ്റെ പുറകെ പോകുന്നുണ്ടോ? അല്ലേ, ഇതിപ്പോൾ കണ്ടണം. അല്ലേ, ചാടിക്കയറി കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ, തന്നെ ചാടിക്കയറി. അല്ലേ, അടുത്തവനും ചാടിക്കയറാൻ നിൽക്കുകയാണ്. ഒരാൾ നിന്നു. അല്ലേ, കണ്ടോ, കറക്റ്റായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ശരി, അതെ, അടുത്തതും ഓട്ടോമാറ്റിക്കായിട്ട് ചാടിക്കയറിയിരിക്കുന്നു. ഓ അതെ, കണ്ടോ, ഇങ്ങനെയാണ് ഇവർ
നായ്ക്കളെ കൊണ്ടുപോകുന്നത്. തോട്ടത്തിലേക്കും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നത് കണ്ടോ. നോക്കി അത് ഇരിക്കുന്നു, എന്നാ ഭംഗിയായിട്ട് ഇരിക്കുന്നതെന്ന്. കണ്ടോ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, ഒരു ശല്യമില്ല. ഇതേ പോകുന്നു, നോക്കി അടിപൊളിയല്ലേ. നമ്മളങ്ങനെ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഇവരുടെ ഗ്രാമത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോന്നു. മെയിൻ റോഡിൽ കിടന്ന് അവിടെ നിന്ന് നമ്മൾ സർവീസ് റോഡിലൂടെ നേരെ ഇവരുടെ ഗ്രാമത്തിലേക്ക് വന്നു. ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതായത് നായ്ക്കുട്ടികൾ. കുട്ടികൾ മീൻസ് നായ്ക്കുട്ടികൾ. അപ്പോൾ കുറച്ച് നായ്ക്കുട്ടികളുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് കാണാം. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് അങ്ങോട്ടൊന്ന് നടക്കാം. നമുക്ക് ഈ ഒരു ഗ്രാമത്തിലിപ്പം നമ്മളത് എത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലോ ഈ ഗ്രാമം, വേറെ വഴിയും കാര്യങ്ങളൊക്കെയാണല്ലോ. ആ ഒരു ടിപ്പിക്കൽ തമിഴ് ഗ്രാമത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മുരുകണ്ണൻ്റെ വീട്ടിലേക്ക് പതുക്കെ അങ്ങ് നടക്കാം. ഓ അതെ, ഇതാണ് കേട്ടോ കുറേ നായ്ക്കളുണ്ട്. ആ പാൽ കുടിക്കുകയാണ്. അതെ കണ്ടോ. ഓ എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മാറിയതുണ്ടോ സാറേ? ആ അതെ പറഞ്ഞു വരുന്നു. ഇത് വന്ന് എവ്വളൊന്നും സുലിച്ചു ഇന്ത് ഇന്ത് 40 ഡേയ്സ് ഒക്കെ വന്നിരും. ഓ 7500. ആ ഓ അപ്പടിയാ. ഓ ശരി ശരി. ഇപ്പം ഇത് വന്ന് 7500. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട് അല്ലേ. ആ ഓക്കെ ഓക്കെ. അങ്കെ അങ്കെ ഇറക്ക കടിക്കുമോ അങ്കെ ആണോ? പക്ഷെ അവൻ്റെ സ്വഭാവം മാറി ഇവിടെ വന്ന് പെഴുതി പെണ്ണു. ഓക്കെ ഓക്കെ ഉണ്ടോ ഉണ്ട്. ഇതെല്ലാം കുട്ടികളാണ്. ആ ഇതൊരു ബ്ലാക്ക് കളറുണ്ടല്ലോ അല്ലേ. ആ ഇതാ അതിൻ്റെ ഒരു കുഞ്ഞ് ബ്ലാക്ക് ഉണ്ട് ഉണ്ടോ. നമ്മുടെ രംഗനെ പോലെ ഒരു ബ്ലാക്ക് കുട്ടി ദേ വരുന്നു. ഹായ് ദേ. ഇതിന് ഇനി പാൽ കൊടുക്കുകയാണ് ഉണ്ടോ. എല്ലാം വരുന്നുണ്ട് നോക്കിയേ കണ്ടോ. കറക്റ്റായിട്ടെല്ലാം വന്നു കണ്ടോ. ആ ഒരു ഗ്രാമത്തിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന വേറൊരു സ്ഥലത്തെത്തിയിരിക്കണം. ശിവപാർവതി ബംഗ്ലാ. ഓക്കെ, അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറേ മാടുകളുണ്ട്. മാടുകൾ മീൻസ് കാള അല്ലേ. കാളെ കുറേ കാളുകളുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ അത് ഈ കാളവണ്ടി മാതിരി അത് ഓടുന്ന ഒരു ടൈപ്പാണ്. അത് റേസിന് പോകുന്ന അങ്ങനെ റേസിന് പോകുന്ന കുറേ കാളുകളുണ്ട്. അതിനെ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടാണ്. സുന്ദർ സുന്ദർ എന്നാണ് പേര്. എന്നാ പണിയിട്ട് ഇരിക്കും അപ്പോ ഡോഗുമായി ബന്ധപ്പെട്ട കാഴ്ചകളും അതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ സുന്ദറിന്റെ ചാനലിൽ നോക്കി കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ അതിന്റെ ലിങ്കും കൂടെ ഇടാം, നിങ്ങളൊന്ന് കയറി നോക്കുക. അദ്ദേഹത്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു യൂട്യൂബർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നായ്ക്കളെ എങ്ങനെയൊക്കെയാണ് ട്രെയിൻ ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത് അതല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ചാനലിൽ വരുന്നത്. അപ്പോൾ ഒന്ന് ചുമ്മാ ജസ്റ്റ് നോക്കുക, നായ്ക്കൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഇതിൻ്റെ ആൾക്കാർ വരുന്നേ ഉള്ളൂ. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ ഫോം വിളിച്ച് ഇങ്ങോട്ട് പോരാ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ആളെ കണ്ടില്ല ആൾ, അപ്പം അങ്ങോട്ടേ കൂടി പോയി. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പം വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം.
ഇതാണ് നമ്മുടെ കാളകൾ. ഇനി നമ്മളൊരു ചെറിയ റൈഡിന് പോവുകയാണ് കാളവണ്ടിയുമായിട്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ കാളവണ്ടിയിൽ പോകുന്നത്. റോഡിലൂടെയൊക്കെ സാധാരണ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും അവർ കാളവണ്ടി ഒന്ന് സെറ്റാക്കുകയാണ്. കാളവണ്ടി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ കാളവണ്ടിയായിട്ട് ഒരു റൈഡിന് പോകുന്നു. അതൊക്കെ നമുക്ക് കാണാം, പക്ഷേ അത് ഇന്നത്തെ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിലാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ ബൈ.